Hello, hi dear friends, welcome to yet another session of Mission Banger. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് എന്താ പറയുക, സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഏത് നമ്പർ ചോദിച്ചാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ടാബുലേഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഡയഗണൽ വരയ്ക്കേണ്ടത്, എന്താ പറയുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ വേറെ കുറച്ച് പരിപാടി, ഇന്ന് നമ്മൾ ഏത് നമ്പർ ചോദിച്ചാലും ചെയ്യാൻ പറ്റണ ഒരു മെത്തേഡല്ല, വേറെ കുറച്ച് സ്പെഷ്യൽ കേസസ്, അങ്ങനത്തെ സ്പെഷ്യൽ കേസസ് വന്നാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. അതായത് ഒന്ന്, 11 to 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, 11 to 19 വരെ ഉള്ള നമ്പേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണ മെത്തേഡ്. പിന്നെ എന്താന്ന് വെച്ചാൽ, എന്താ പറയുക, 37, ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ കേസാണ്. 37 മൾട്ടിപ്ലിക്കേഷൻ, 37 സ്പെഷ്യൽ കേസാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കേസുമാണ്. സിംപ്ലിഫിക്കേഷനിൽ മാത്രമല്ല, വേറെ എന്താ പറയുക, വെർബൽ പ്രോബ്ലംസിനും 37 മൾട്ടിപ്ലിക്കേഷൻസ് വന്ന പോലത്തെ ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ നമ്പേഴ്സ് അവർ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് 9, 999, 4, 9 വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയി ചെയ്യാം. യെസ്, അതൊക്കെയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പം ഈ സെഷൻ ഒരു ലെങ്തി സെഷൻ ആവുകയാണെങ്കിൽ ഇതിന് ഞാൻ 2 videos ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യണം. അതല്ല, ഒരു 50 minutes അല്ലെങ്കിൽ ഒരു 1 hour ഈ കാര്യം ഡിസ്കസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നെങ്കിൽ സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പം ടൈം കൺസപ്ഷനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ആലോചിക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് 11 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നമ്മളിപ്പോൾ 11 ഒരു മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ 2 digits ആയാലും 3 digits ആയാലും 4 ആയാലും എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിലും നമ്മൾ ഈ സെയിം രീതിയാണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു 2 digits ആണെങ്കിൽ ഇപ്പം 86 ആണെന്ന് വിചാരിച്ചോളൂ. 11 into 86 ആണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതായത് 11 ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 3, 5, 6, 9, 7 ഇങ്ങനെ ഒരു 5 digits ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മളൊരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എക്സ്ട്രീമും റൈറ്റ് എക്സ്ട്രീമും, ലെഫ്റ്റ് എക്സ്ട്രീമിനെ നമ്മുടെ ആൻസറിൻ്റെ ലെഫ്റ്റ് എക്സ്ട്രീമായും റൈറ്റ് എക്സ്ട്രീമിനെ നമ്മുടെ ആൻസറിൻ്റെ റൈറ്റ് എക്സ്ട്രീമായിട്ടും എഴുതും. എന്താണ് ലെഫ്റ്റ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പർ അല്ലേ. ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പർ എന്ന് പറയുമ്പം ആ നമ്പറിൻ്റെ 1st digit ആണ്. അതിന് നമ്മൾ നമ്മുടെ ആൻസറിൻ്റെ 1st digit ആയിട്ട് എഴുതും. യെസ്, പിന്നെന്താണ് റൈറ്റ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും റൈറ്റിലുള്ള ഡിജിറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റാണ്. അപ്പം ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എഴുതും. എന്നിട്ട് 2 digits വീതം എടുത്ത് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പം നമ്മൾ 9, 7 എടുക്കും, ആദ്യം അത് ആഡ് ചെയ്യും, കിട്ടുന്ന ആൻസർ നമ്മൾ എടുത്തെഴുതും. പിന്നെ നമ്മൾ 7 ഒഴിവാക്കിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യും, കിട്ടുന്ന ആൻസർ നമ്മൾ എടുത്തെഴുതും. പിന്നെ ഈ 9 ഒഴിവാക്കിയിട്ട് ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യും, കിട്ടുന്ന ആൻസർ നമ്മൾ എഴുതും. 5, പിന്നെ ആ 6 ഒഴിവാക്കിയിട്ട് 5, 2 ആഡ് ചെയ്യും. സോ നമ്മൾ അറ്റ്മോസ്റ്റ് നമുക്ക് ഇവിടെ 2 at a time എടുക്കാൻ പറ്റുള്ളൂ. കാരണം 11 എന്ന് പറയുന്നത് 2 digit നമ്പറാണ്, ഇതിൽ എത്ര 1 ഉണ്ട്, 2 1 ഉള്ളൂ. സോ നമുക്ക് അറ്റ്മോസ്റ്റ് മാക്സിമം നമുക്ക് 2 digits at a time എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ 2 എടുക്കും, എന്നിട്ട് അതിൽ 1 ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ അതിങ്ങനെ പാസ്സായി വരും. സോ ഇവിടെ നമ്മുടെ ഈ ഒരു കേസിൽ നമുക്ക് ആകെ 2 digits ഉള്ളൂ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 8 ഇവിടെ എഴുതും, 6 ഇവിടെ എഴുതും, 8 + 6 നമ്മൾ നടുക്കെഴുതും. വേറെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ 6, 14, 8 എന്ന് കിട്ടും, നമ്മൾ ക്യാരി കൊടുക്കും 9, 4, 6. നമുക്ക് ഈ ആൻസർ ആണോ കിട്ടണേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11 into 86, 9, 4, 6 അല്ലേ. ഒരു 3 digit നമ്പർ ആണെങ്കിലോ, സിക്സ് എയ്റ്റ് ഫോർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റും റൈറ്റും എഴുതി ആദ്യം 8 ഉം 4 ഉം ആഡ് ചെയ്യും, 12 കിട്ടും,
4 ഒഴിവാക്കിയിട്ട് 6ഉം 8ഉം ആഡ് ചെയ്യും 14 കിട്ടും. അപ്പോൾ 4 2 5 7 7 5 2 4 നോക്കട്ടെ. 11 ഇൻറ്റു 6 8 4 അല്ലേ, 7 5 2 4. അപ്പം ഇനി വേറൊരു നമ്പർ, ഒരു 4 ഡിജിറ്റ് നമ്പറും കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പം എത്ര ചോദിച്ചാലും സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. 5 4 9 6, 5 എഴുതി 6 എഴുതി അല്ലേ. 6 പ്ലസ് 9 15, 4 പ്ലസ് 9 എന്താണ് 13, 5 പ്ലസ് 4 9 ആണ്. 6 ആണ്, 5 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 0 ആണ്. 60456 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 4 9 6 ഇൻറ്റു 11, 60456. യെസ്. അപ്പം 11 മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്. യെസ്. ഇനി 12 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിനും നമ്മൾ സെയിം ആയ മെത്തേഡാണ് ഫോളോ ചെയ്യണത്. അത് തമ്മിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആദ്യം ഒരു 2 ഡിജിറ്റ് നമ്പർ നോക്കാം. 76. യെസ്. അപ്പോൾ 12 തൊട്ടുള്ള നമ്പേഴ്സ് ചോദിച്ചാൽ, 12 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സും, പിന്നെ ഇത് 2 ആവാം 3 ആവാം 4 ആവാം, എത്രയായാലും കുഴപ്പമില്ല, നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന മെത്തേഡ് സെയിം ആണ്. നോക്കിക്കോളൂ. നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പറിനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും നമ്മൾ 2 ഡോട്ട്സ് ഇടും. ഈ 2 ഡോട്ട്സിനെയും നമ്മൾ 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുക. 0760. സോ നമ്മുടെ നമ്പർ 76 എന്നുള്ള നമ്പറിനെ ഇപ്പോൾ നമ്മൾ എങ്ങനെ ആക്കി, ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 0760 ആണ്. ഇതിനെ വെച്ചിട്ട്, ഈ നമ്പറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കും, 0 പ്ലസ്, അതിന് തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് എടുക്കും, 6 ഇൻറ്റു 2 ചെയ്യും. ഇവിടെ എങ്ങനെയാണ് 2 വന്നതെന്നല്ലേ, ഇവിടെ 2 വന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ 12 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഏത് നമ്പർ എടുക്കും, ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട്. ചിലപ്പോൾ അവിടെ 13 കൊണ്ടാണെങ്കിലോ നമ്മൾ 3 കൊണ്ട് ചെയ്യും, അവിടെ 14 ആണെങ്കിൽ 4 കൊണ്ട് ചെയ്യും, അവിടെ 19 ആണെങ്കിൽ 9 കൊണ്ട് ചെയ്യും, 17 ആണെങ്കിൽ 7. അങ്ങനെ ഏത് നമ്പറാണോ അവർ ചോദിച്ചിട്ടുള്ളത്, 12 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ ഏതാ, ആ നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ 12 എന്ന് കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് ചെയ്തു, ഇനി അടുത്ത അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഈ ഡയറക്ഷനിലാണ് നമ്മൾ തന്നെ 6 പ്ലസ് 7 ഇൻറ്റു 2 അല്ലേ. യെസ്. പിന്നെന്താണ്, 7 പ്ലസ് 0 ഇൻറ്റു 2 അല്ലേ. പിന്നെന്താണ് വരിക, 7 പ്ലസ് 0 ഇൻറ്റു 2 കഴിഞ്ഞു, പിന്നെ നമ്പർ ഇല്ല, കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുവാണ്, 7 ഇൻറ്റു 2 14 പ്ലസ് 6 20. പിന്നെന്താണ്, 7 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിൽ നമ്മൾ എഴുതും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 7 20 12 അല്ലേ. നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ, അതായത് 7 20 12 ഈ ഡയറക്ഷനിൽ നമ്മൾ അതിനെ എഴുതും. ഇനി അതല്ല, നിങ്ങൾക്ക് റിവേഴ്സിൽ എഴുതാം, 12 27, അങ്ങനെയും നിങ്ങൾക്ക് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ക്യാരിയൊക്കെ കൊടുത്ത് ആഡ് ചെയ്യാൻ പോവാണ്, 12 21 9, 912 ആണ് നമ്മുടെ ആൻസർ. അതാണോ നമുക്ക് കിട്ടണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 76 ഇൻറ്റു 12 912. യെസ്. അപ്പോൾ അങ്ങനെയാണ് 12 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ. നമുക്ക് വേറൊരു നമ്പർ നോക്കാം, ഒരു 19 ഒരു 4 ഡിജിറ്റ് നമ്പറും നോക്കാം. 3 ഡിജിറ്റ് നമ്പർ നോക്കാം, 17 3 ഡിജിറ്റ് നമ്പറും നോക്കാം, എന്നിട്ട് നമുക്ക് 4 ഡിജിറ്റ് നോക്കാം. 17 ഇൻറ്റു 8 1 3. യെസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പർ നമ്മൾ എഴുതി, 2 ഡോട്ട്സ് ഇട്ടു, നമ്മുടെ നമ്പർ എങ്ങനെയായി, ഇങ്ങനെയായി അല്ലേ. 0 പ്ലസ്, ഇവിടെ എന്താണ്, 3 ഇൻറ്റു 7 ആണ്, കാരണം ഇവിടെ 17 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 3 പ്ലസ് 1 ഇൻറ്റു 7, 1 പ്ലസ് 8 ഇൻറ്റു 7, 0 പ്ലസ്
0 alla, sorry, 8 plus 0 into 7 le? Yes, ini nammal idu ezhuduvana 21 ivide 10 kittum ivide 56 kittum ivide 8 kittum le? Ee direction laana nammal ezhudan pona 8 56 10 21 1 12 57 13 namukku ee answer aano kittumey nu check cheyidokka 8 1 3 into 17 13 ivide 8 aanallo Sorry, 8 into 7 plus 1, 57 ആണ് അല്ലേ അപ്പോൾ ഇവിടെ 8 കാൽക്കുലേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയി 8 into 7 56 plus 1 57 സോ നമ്മുടെ ആൻസർ 13821 ഈ ആൻസർ ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്നത് യെസ് അപ്പം 3 ഡിജിറ്റ് നമ്പർ വന്നാലും നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ആണ് ഒരു എക്സ്ട്രാ നമ്പറും കൂടെ അല്ലേ ഒരു എക്സ്ട്രാ എന്താ പറയാം ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അഡീഷണൽ ആയി ഒരു സ്റ്റെപ്പും കൂടെ അത്രയേ ഉള്ളൂ ഇനി നമ്മൾ നെക്സ്റ്റ് 19 ഒരു 4 ഡിജിറ്റ് നമ്പർ നോക്കാം നയൻറ്റീനും ഒരു 4 ഡിജിറ്റ് നമ്പർ 19 × 5 = 497 ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് രണ്ട് ഡോട്ട്സ് ഇടുവാണ് അല്ലേ നമ്മളതിനെ 0 ആയിട്ട് അസ്യൂം ചെയ്യുവാണ് 5 4 9 7 0 സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ് സ്റ്റാർട്ടിങ് ഫ്രം ലാസ്റ്റ് അല്ലേ 0 + 7 × 9 ഇവിടെ 9 ആണ് വരേണ്ടത് അല്ലേ കാരണം എന്താണ് 19 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 7 + 9 × 9 9 + 4 × 9 4 + 5 × 9 പിന്നെ 5 + 0 × 9 അല്ലേ ഇനി നമ്മളിതിൻ്റെ ആൻസർ എഴുതുവാണ് 7 × 9 = 63 ലാസ്റ്റ് നമുക്ക് 5 കിട്ടും ഇവിടെ 9 × 9 = 81 ആണ് 81 + 7 = 88 4 × 9 = 36 ആണ് 36 + 9 അല്ലേ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചതാണ് 4 × 9 + 9 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം 5 × 9 എന്ന് എഴുതാം സോ നമ്മുടെ ആൻസർ 45 ആണ് 5 × 9 = 45 + 4 = 49 അല്ലേ നമ്മൾ ഈ ഡയറക്ഷനിലാണ് എഴുതണേ 5 49 45 88 63 അല്ലേ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇവിടെ 3 കിട്ടും 86 ക്യാരി 6 ആണ് എങ്ങനെയാണ് 88 + 6 നമ്മൾ ആഡ് ചെയ്യണേ 88 + 2 എത്രയാണ് 90 ആണ് ബാലൻസ് എത്രയുണ്ട് 4 ഉണ്ട് 94 സോ നമുക്ക് ഇവിടെ 4 കിട്ടും ഇവിടെ ക്യാരി 9 കിട്ടും അല്ലേ 45 എന്ന് പറയുന്നത് എന്താണ് 45 + 9 ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പല രീതിയിൽ നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം നോക്കിക്കോളൂ 45 + 5 + 4 അങ്ങനെ എഴുതി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ 9 നെ 45 + 10 - 1 അങ്ങനെ ആക്കിയും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം 45 എന്ന് പറഞ്ഞാൽ എന്താണ് 9 × 5 ആണ് 45 എന്ന് പറഞ്ഞാൽ 9 × 5 ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 9 കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 9 × 6 ആണ് ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണ് എന്താണ് കിട്ടണേ 54 ആണ് കിട്ടണേ സോ ഇവിടുത്തെ ക്യാരി എന്താണ് 5 ആണ് നെക്സ്റ്റ് എന്താണ് 49 + 5 ആണ് അല്ലേ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും 49 കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടും ഇവിടെ ബാലൻസ് ഒരു 4 ഉണ്ടാവും അല്ലേ 49 + 1 + 4 നമ്മൾ 5 നെ 1 + 4 എന്ന് എഴുതി സോ 50 + 4 എന്താണ് 54 ആണ് പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട് അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം
നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ. ഭയങ്കര ഈസിയാണ്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 3, 2, 4 പറ്റുവാണെങ്കിൽ 5 ചെയ്ത് നോക്കിക്കോളൂ. കുറേ നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മെത്തേഡ് ഈസിയാവും. നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ട മെത്തേഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, 0 to 9 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയണം, അതേപോലെ അഡീഷൻ അറിയണം. ഇവിടെയും അതേപോലെയാണ്, അഡീഷനും നമുക്കറിയണം, 0 to 9 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും അറിഞ്ഞാൽ നമുക്ക് ഈസി ആയി ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. യെസ്. ഇനി നമുക്ക് 37 അത് നോക്കാം. യെസ്, 37 മൾട്ടിപ്പിൾ നമ്മൾ 4 കേസ് ഡിസ്കസ് ചെയ്യും. സിംഗിൾ 1 ഡിജിറ്റും 2, 3, 4 വരെയുള്ള ഡിജിറ്റ്സിന് നമുക്ക് 37 മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുക? യെസ്, ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, 87 into 37 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്, 65 into 37 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. യെസ്, ഈ രണ്ട് നമ്പറും, ഇപ്പൊ 87 ഉം 65 ഉം തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ, 87 എന്ന് പറയുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ ആണ്. 87 എന്ന് പറയുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ ആണ്. 65 എന്ന് പറയുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ അല്ല. എങ്ങനെയാണ് ഒരു നമ്പർ 3 മൾട്ടിപ്പിൾ ആണോ അല്ലയോ നമ്മൾ കണ്ടുപിടിക്കണേ? നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂളിന് അപ്ലൈ ചെയ്യണ പോലെ, ഞാൻ ആ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാമിലും ആരും ചോദിക്കത്തില്ല ഇന്ന നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലെങ്കിൽ ഇന്ന നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണോന്ന് ഡയറക്റ്റ് ആയി. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ച സമയത്ത് എക്സാമിലെ ക്വസ്റ്റ്യൻസിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് വെദർ ദിസ് ഈസ് ഡിവിസിബിൾ ഓർ നോട്ട് അങ്ങനെ ചോദിക്കും, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയി ആരും ചോദിക്കത്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയി നമ്മൾ പഠിച്ച ആ ഒരു ഐഡിയ നമുക്ക് പല കേസസിലും അപ്ലൈ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു കേസാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 37 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ നമ്പർ 3 മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്നുള്ളത്. സോ എന്താണ് ഒരു 3, എന്താ പറയുക, ഒരു നമ്പർ 3 കൊണ്ട് 3 മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള റൂൾ എന്താണ്? ആ നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറും 3 മൾട്ടിപ്പിൾ ആണ് അല്ലേ. യെസ്, ഇവിടെ 8 + 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 ആണ് കിട്ടുന്നത്. 8 + 7 ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. 3 5s are 15. സോ 15 എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. സോ 87 3 മൾട്ടിപ്പിൾ ആണ്. 65 ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6 + 5 11 ആണ്. 11 3 ഒരു മൾട്ടിപ്പിൾ അല്ല. സോ അതുകൊണ്ട് 65 3 മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, സോ അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോണ ഈ കാര്യം, ആ നമ്പർ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ടാബുലേഷൻ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടി വരും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് 3 മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പറിന്റെ കൂടെയാണ് 37 മൾട്ടിപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം. ഇനി നമ്മൾ സാധാരണ കേസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എത്ര ഡിജിറ്റ്സ് ആണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ, തന്നിട്ടുള്ള നമ്പർ എത്ര ഡിജിറ്റ്സ് ആണ് അങ്ങനെ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താ പറയുക അത് പ്രൊസീഡ് ചെയ്ത് പോണേ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കോളും. ഇപ്പൊ നിങ്ങൾക്ക് 87 into 37 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള നമ്പറിനെ നമ്മൾ ആദ്യം 3 മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, തന്നിട്ടുള്ള നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 87 ഡിവൈഡഡ് ബൈ 3 എന്ത് കിട്ടും? ഇവിടെ 2 ആണ്, 29 ആണ് അല്ലേ. യെസ്, 8 എത്ര പ്രാവശ്യം ഉണ്ട്? 3, രണ്ട് പ്രാവശ്യം ഉണ്ട്. 2 3 6. പിന്നെ ഇവിടെ ഒരു ബാലൻസ് 2 ഉണ്ടാവും. 27 എത്ര പ്രാവശ്യമാണ്? 3, 9 പ്രാവശ്യം. സോ നമ്മുടെ ആൻസർ 2 ഡിജിറ്റ് നമ്പറാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, 27 × 37. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, 3 മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. 27 ÷ 3 ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടണം അല്ലേ. ഇവിടെ കിട്ടിയ ആൻസർ സിംഗിൾ ഡിജിറ്റ് ആണ്, ഇവിടെ കിട്ടിയ ആൻസർ ഡബിൾ ഡിജിറ്റ് ആണ്. ഇനി ഒരു ട്രിപ്പിൾ ഡിജിറ്റ് ആണെങ്കിലോ? ഇപ്പൊ ഇതിന് നിങ്ങൾ 3, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടാൻ പോണത് 3 ഡിജിറ്റ്സ് ആണ്. അങ്ങനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണോ കിട്ടണം, അത് വെച്ചാണ് നമ്മൾ പിന്നെ ഏത് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡിജിറ്റ്സിൽ, തന്നിട്ടുള്ള നമ്പറിൽ എത്ര ഡിജിറ്റ്സ് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അത് 2 ഡിജിറ്റ് ആയിക്കോട്ടെ, 1 ഡിജിറ്റ് ആയിക്കോട്ടെ, തന്നിട്ടുള്ള നമ്പർ 4 ഡിജിറ്റ് ആയിക്കോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൽ സിംഗിൾ ഡിജിറ്റ് ആണ്, ആകെ ഒരു ഒറ്റ ഡിജിറ്റേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കോളൂ. ഇപ്പൊ 3 തന്നെ നമുക്ക് എടുക്കാം അല്ലേ. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് 3. അപ്പൊ നിങ്ങളോട് 3 × 37 ആണ് ചോദിച്ചത്. 3 × 37 ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 3 മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. 3 ÷ 3 ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ ഡിജിറ്റേ കിട്ടിയിട്ടുള്ളൂ, 1 അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സിംഗിൾ ഡിജിറ്റിനെ 3 പ്രാവശ്യം എഴുതും. നമ്മുടെ ആ ഡിജിറ്റിനെ നമ്മൾ 3 പ്രാവശ്യം എഴുതും. നമുക്ക് ഈ ആൻസർ ആണോ കിട്ടണേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, 3 × 37 ട്രിപ്പിൾ 1 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം, 6 × 37 അല്ലേ. 6 എന്ന് പറയുമ്പം 2 2 2 ആണ് അല്ലേ. നമുക്ക് ആ ആൻസർ ആണോ കിട്ടണേന്ന് നോക്കാം. 6 × 37 2 2 2. ഇനി ഒരു 18 × 37, ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്. പക്ഷേ 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടണേ, 6 6 6. നമുക്ക് ഈ ആൻസർ ആണോ കിട്ടണേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18 × 37 6 6 6, 27 × 37 അല്ലേ. അപ്പം 9 9 9, ഈ ആൻസർ ആണോ കിട്ടണേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 27 × 37 9 9 9. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഡിജിറ്റ് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആ ഒരു ഡിജിറ്റിനെ നമ്മൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതും. യെസ്. ഇനി തന്നിട്ടുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആണ് കിട്ടണേ. സിക്സ്റ്റി നയൻ ഇൻറ്റു തേർട്ടി സെവൻ. സോ ഈ നമ്പറിന് നമ്മൾ ഇത് ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്തു. 9 + 6 = 15 ആണ്, ഡിവിസിബിൾ ആണ്. നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 ആണ് കിട്ടണേ അല്ലേ. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടണത്. അങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കോളൂ. ഇങ്ങനെ നമ്മൾ എഴുതും, എന്നിട്ട് ഇതിന് നമ്മൾ ആഡ് ചെയ്യും. 3 4 4 1. ഈ ആൻസർ ആണോ കിട്ടണേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 37 × 69. സോറി, 69 ÷ 2 അല്ലേ ഇവിടെ 2. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? ഇവിടെ 5 5 2. നമുക്ക് ആ ആൻസർ ആണോ കിട്ടണമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, 2 ഡബിൾ 5 3. അപ്പം 69 ÷ 3 ചെയ്യുമ്പോൾ നമുക്ക് 69 എന്നല്ല, തന്നിട്ടുള്ള നമ്പർ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടണമെങ്കിൽ നമ്മൾ ആ നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി ഒരു വേറൊരു എക്സാമ്പിൾ നോക്കാം. 1 or 2 × 37. യെസ്, 1 or 2 × 37. തന്നിട്ടുള്ള നമ്പർ 3 ഡിജിറ്റ് നമ്പർ ആണ്. നമുക്ക് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം.
ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലേ. 2 + 0 + 1 = 3 ആണ്. 3 is divisible by 3. സോ ഈ നമ്പറും ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 3 കിട്ടും, 34 കിട്ടും. പക്ഷെ നമുക്ക് നമ്പർ 3 ഡിജിറ്റ് ആണെങ്കിലും നമുക്ക് കിട്ടിയ ആൻസർ 2 ഡിജിറ്റ് ആണ്. സോ നമ്മൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്? ഈ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 773. ഇവിടെ ക്യാരി ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാരി ഒക്കെ കിട്ടുവാണെങ്കിൽ ക്യാരി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്ത് സാധാരണ നമ്മൾ ആഡ് ചെയ്യാറുള്ള പോലെ അങ്ങനെ കൊടുത്ത് ചെയ്താൽ മതി. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടണമെന്ന് വിചാരിക്കാം. യെസ്, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടണമെന്ന് വിചാരിക്കാം. യെസ്, 372 × 37. ഓക്കെ, ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലേ. 3 + 7 = 10, 10 + 2 = 12. സോ ദിസ് നമ്പർ ഈസ് 12 is divisible by 3. സോ ദിസ് നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അപ്പൊ ഇനി നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 1, 2, 4 അല്ലേ. ഡിവൈഡ് ചെയ്തപ്പം ഇത്രയും സമയം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയത് 3 ഡിജിറ്റ് നമ്പർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും. തൊട്ട് മുമ്പത്തെ ലാസ്റ്റ് ഡിജിറ്റിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ അല്ലേ, സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ്. യെസ്, നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റിനെ എടുക്കും. എന്നിട്ട് ഈ ഡിജിറ്റിന്റെ താഴെ നമ്മുടെ നെക്സ്റ്റ് നമ്പറിന് ഫസ്റ്റ് ഡിജിറ്റ് എഴുതും. ഈ ഡിജിറ്റിന്റെ താഴെ നമ്മൾ നെക്സ്റ്റ് നമ്പറിന് ഫസ്റ്റ് ഡിജിറ്റ് എഴുതും. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ കിട്ടിയാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. യെസ്, ലാസ്റ്റിന്റെ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ്, സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കും. വേറൊരു നമ്പർ നമുക്ക് നോക്കാം. 1536 × 37. നമുക്ക് തന്നിട്ടുള്ള നമ്പർ 4 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ. പക്ഷേ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 1 + 5 = 6, 6 + 3 = 9, 9 + 6 = 15. ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 512 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. 5 3s are 15, ഇവിടെ 3 1s are 3, 2 3s are 6. അപ്പം ഈ നമ്പറിന് നമ്മൾ എങ്ങനെ ചെയ്യും? 512 512. യെസ്, ഇവിടെ 2 ഇവിടെ 3, ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 5. ഇവിടെയും ക്യാരി ഒക്കെ വരുവാണെങ്കിൽ അത് മുമ്പത്തെ നമ്പറിലേക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യാം. യെസ്, അപ്പൊ ഇതാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ കിട്ടിയാൽ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഡിജിറ്റ് നമ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം 3072 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നിട്ടുള്ള നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിലേ നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. യെസ്, അപ്പം 3072 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 + 7 = 10, 10 + 2 = 12. അപ്പം ഈ നമ്പറും ഡിവിസിബിൾ ബൈ 3 ആണ്. ഇനി നമ്മൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 1024 അല്ലേ. ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 4 ഡിജിറ്റ് ആണ് കിട്ടിയത് അല്ലേ. ഡിവൈഡ് ചെയ്തപ്പോൾ 4 ഡിജിറ്റ് ആണ് കിട്ടിയത്. നേരത്തെ 3 ഡിജിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റിൽ നിന്ന് 1 ഡിജിറ്റ് മുമ്പ് എഴുതി അല്ലേ. 512 ലാസ്റ്റിൽ നിന്ന് 1 ഡിജിറ്റ് മുമ്പ് എഴുതി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റിൽ നിന്ന് 2 ഡിജിറ്റ് മുമ്പ് എഴുതും. ലാസ്റ്റിൽ നിന്ന് 2 ഡിജിറ്റ് മുമ്പ് നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും.
1024 466311 നമുക്ക് ഈ ആൻസർ ആണോ കിട്ടണേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൺ വൺ ത്രീ സിക്സ് സിക്സ് ഫോർ മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ നമ്പറിനെ ആഡ് ചെയ്യും. ഇങ്ങനെ ലാസ്റ്റ് ഇന്ന് ഒരു രണ്ട് ഡിജിറ്റ്സ് മുമ്പ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സെവൻ ഫോർ സീറോ വൺ ഇൻറ്റു തേർട്ടി സെവൻ അല്ലേ. ഈ നമ്പർ ഡിവിസിബിൾ ബൈ ത്രീ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ത്രീയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു കിട്ടും, ഇവിടെ ഫോർ ടൈംസ്, പിന്നെന്താണ് ഇവിടെ സിക്സ്, സിക്സ് ടൈംസ് ഇവിടെ സെവൻ, ടു ഫോർ സിക്സ് സെവൻ ആണ്. ഇവിടെ നമുക്ക് നാല് ഡിജിറ്റ്സ് ഉണ്ടല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതും അല്ലേ, ടു ഫോർ സിക്സ് സെവൻ. പതിമൂന്ന് ബാക്കി ഒന്ന്, ഏഴും ഒന്നും എട്ട്, എട്ടും നാലും പന്ത്രണ്ട്, പന്ത്രണ്ടും ആറും പതിനെട്ട്. യെസ് ബാലൻസ് ഒന്ന്, നാല് രണ്ടും ആറ്, ആറും ആറും പന്ത്രണ്ട് പതിമൂന്ന്, ബാലൻസ് ഒന്ന് ഏഴ് രണ്ട്. ടു സെവൻ ത്രീ എയ്റ്റ് ത്രീ സെവൻ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അതാണോ കിട്ടണേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെവൻ ഫോർ സീറോ വൺ ഇൻറ്റു തേർട്ടി സെവൻ, ടു സെവൻ ത്രീ എയ്റ്റ് ത്രീ സെവൻ. സോ അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, തേർട്ടി സെവനിൽ മൊത്തം നമ്മൾ നാല് കേസ് ഡിസ്കസ് ചെയ്തു അല്ലേ. തന്നിട്ടുള്ള നമ്പർ എത്ര ഡിജിറ്റ്സ് ആണെന്നുള്ളതല്ല ഇവിടെ നമ്മുടെ പ്രശ്നം, നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് തേർട്ടി സെവൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, തന്നിട്ടുള്ള നമ്പർ ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. ത്രീ കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് അല്ലേ, ഇപ്പോൾ നമ്മുടെ ടാബുലേഷൻ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. ഇതിൽ നമ്മൾ നാല് കേസസ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു ആ നാല് കേസസ്? ഒന്ന്, എന്താ പറയുക, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പർ കിട്ടിയാൽ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് കിട്ടണമെങ്കിൽ നമ്മൾ ആ നമ്പറിനെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഡിജിറ്റ് നമ്പറാണ് കിട്ടണതെങ്കിൽ, ഇപ്പോൾ ട്വൻറ്റി ത്രീ ആണ് കിട്ടണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടു ത്രീ ടു ത്രീ ഇങ്ങനെ എഴുതും അല്ലേ. ഈ ഒരു മെത്തേഡ് ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ട് നമ്മളതിനെ ആഡ് ചെയ്ത് എഴുതും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ഡിജിറ്റ് നമ്പറാണ് കിട്ടണതെങ്കിലോ വൺ ടു ഫോർ, വൺ ടു ഫോർ ഇങ്ങനെ എഴുതും. ഫോർ ഡിജിറ്റ് ആണെങ്കിലോ അല്ലേ, ത്രീ ഡിജിറ്റ് ആകുമ്പം ഒരു ഡിജിറ്റ് മുമ്പ്, ലാസ്റ്റിൽ നിന്ന് ഒരു ഡിജിറ്റ് മുമ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫോർ ഡിജിറ്റ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം നാല് ഡിജിറ്റ്സ് ഉള്ള നമ്പറാണ് കിട്ടണമെങ്കിൽ ലാസ്റ്റിൽ നിന്ന് രണ്ട് ഡിജിറ്റ്സ്. ഇനി അതല്ല, ഇത് ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് ഓർത്തിരുന്നാലും മതി. രണ്ട് കേസിലും ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിജിറ്റിലാണ് നമ്മൾ നമ്മുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇവിടെ നിന്ന് ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിജിറ്റാണ്, ഇവിടെയും ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിജിറ്റാണ്. അങ്ങനെ ഓർത്തിരുന്നാലും മതിയാവും. യെസ്, മൂന്ന് പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യും. സോ അങ്ങനെ ആഡ് ചെയ്യുമ്പം നമുക്ക് ആൻസർ കിട്ടും. യെസ്, അപ്പോൾ നമുക്ക് ഇതിപ്പം ഇത് കുറച്ച് സമയമായല്ലോ, നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ പറയുക, നയൻ നയൻ എന്ന് പറയണം, നയൻ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ നാല് നയൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമുക്ക് ചെയ്യാനുണ്ട്. സോ അത് നെക്സ്റ്റ് സെഷനിൽ, അതായത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനതിനെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതേപോലെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.